പത്തനംതിട്ട സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും ആദർശാവട്ടെ നയനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. നയന് തനിക്ക് കിട്ടിയ ഒരു അപൂർവ നിധി തന്നെയാണ് എന്ന കാര്യം ആദർശ് മനസ്സിലാക്കും. ഇതേ സമയത്ത് തന്നെ അഭിയുടെയും നവ്യയുടെയും ജീവിതത്തിലൊക്കെ താലപ്പിഴവ് വന്നു തുടങ്ങി. നവ്യ ഗർഭിണിയല്ല എന്ന് സത്യം അറിഞ്ഞതോടുകൂടെ തന്നെ അനന്തപുരിയിലാകെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞതോടുകൂടി ആയിരിക്കട്ടെ നവ്യയുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ ആവുന്നത്. എന്നാൽ ആദർശിൻ്റെയും നയനയുടെയും ജീവിതം വളരെയധികം പ്രണയാർദ്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദർശ് ആവട്ടെ സദാസമയം നയനയുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിക്കുന്ന സമയത്ത് നവ്യക്കാവട്ടെ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. നവ്യ ചിന്തിക്കുന്നത്, ഇത് ഞാൻ നബിയുടെ കൂടെ ആഗ്രഹിച്ച ഒരു ജീവിതമായിരുന്നു, എൻ്റെ കയ്യിൽ പണമില്ല എന്ന് കണ്ടപ്പോഴേക്കും അബി എന്നെ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ അബി ഏറ്റവും വലിയൊരു ഫ്രോഡാണെന്ന കാര്യമെല്ലാം നവ്യ മനസ്സിലാക്കി കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കട്ടെ നയനയുടെ വീട്ടിൽ വലിയൊരു കടബാധ്യത വരുന്നത്. പലിശക്കാരൻ ചന്ദ്രന് ഒത്തിരിയധികം പണമൊക്കെ കനകദുർഗ കൊടുക്കാനുണ്ട്. ആ ഒരു കടബാധ്യത തീർക്കാൻ വേണ്ടി തൻ്റെ വീട് വരെ വിൽക്കണമെന്നൊരു അവസ്ഥയിലാവുകയാണ് കേട്ടോ ഗോവിന്ദൻ. എന്നാൽ നയനയാവട്ടെ തൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദർശിൻ്റെ കമ്പിയിൽ തന്നെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളമാവട്ടെ നയനെ തൻ്റെ വീട്ടിലേക്ക് കൊടുക്കുകയും ആ ഒരു സത്യമെല്ലാം ദേവേനെ തിരിച്ചറിയും. അതിനെ ചൊല്ലി വലിയൊരു വഴക്കൊക്കെ തന്നെ അനന്തപുരിയിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ദേവേനെ അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് ഏതായാലും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ആ നയനക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ ആദർശനാവട്ടെ നയനയുടെ കഴിവെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇത് തന്നെയാണ് താൻ തേടി നടന്ന ഡിസൈനർ എന്ന സത്യം ആദർശ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഡിസൈനറുടെ ഏറ്റവും മെയിൻ പോസ്റ്റിലേക്ക് തന്നെ ആദർശാവട്ടെ നയനെ നിയമിക്കുന്നുണ്ട്. എന്താണെങ്കിലും തൻ്റെ കമ്പനിയിലെ ഏറ്റവും വലിയ പോസ്റ്റ് തന്നെ നയനക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ച് ആദർശാവട്ടെ ആ ഒരു ഓഫർ ലെറ്ററുമായിട്ട് നയനയുടെ അടുത്തേക്ക് വരികയാണ്. ഇതേ സമയത്തായിരിക്കും നേവനയുടെ വാക്കുകൾ കേട്ട് നയന ഇങ്ങനെ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ പണവും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് എത്ര ഡിസൈൻ വേണമെങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് തന്നെ വരച്ച് തരാം. പക്ഷേ നിങ്ങളുടെ കമ്പനിയിലൊന്നും ഞാൻ പണിയെടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് എന്നെ വളർത്ത് വലുതാക്കിയ എൻ്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുക എന്ന് മാത്രമാണ്. അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് രക്ഷിച്ച് നേടിയെടുത്ത് കൊടുക്കേണ്ടത് ഒരു മകളായ എൻ്റെ കടമയാണെന്നൊക്കെ പറയട്ടോ നയന. ആ സമയത്തിന് ദേവേനെ അതിനെ എതിർത്ത് കൊണ്ട് തന്നെ പറയുന്നുണ്ട്, പറ്റില്ല എന്ന് പറയാണ്. അന്നേരം തന്നെ നയനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പറ്റില്ല എന്നാണ് നിങ്ങളീ പറയുന്നത്? അന്നേരം തന്നെ ദേവേനെ പറയുന്നുണ്ട്, നീ ഈ അനന്തപുരിയിലെ മരുമകളാണ്, അതുകൊണ്ട് തന്നെയാണ് പറ്റാത്തതെന്ന് പറയും. അന്നേരം തന്നെ നയനെ പറയുന്നുണ്ട്, അതെ ഞാൻ അനന്തപുരിയിലെ മരുമകൾ തന്നെയാണ്, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും കാര്യവും ഞാൻ നോക്കുന്നത് കൊണ്ട് എന്താണ് ഇത്ര വലിയ തെറ്റെന്ന് ചോദിക്കും. അപ്പോഴേ ദേവേനെ ചോദിക്കുന്നത്, പണം ഞാനങ്ങ് കൊടുത്താൽ പോരെ, എന്നാൽ ആ പ്രശ്നം അങ്ങ് തീരില്ലേ എന്ന് ചോദിക്കും. അന്നേരം തന്നെ നയനെ പറയുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ നാല് ചുമരുകൾക്കുള്ളിലിരുന്ന് ഒരുപാട് ഡിസൈനൊക്കെ വരച്ചിട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണത്. അത് ഞാൻ കൊടുത്തപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ പണമാണെന്ന് പറഞ്ഞ് അതിനെ നിരസിച്ചില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ നീട്ടിത്തരുന്ന പണമൊന്നും എനിക്ക് വേണ്ട. ഞാൻ അധ്വാനിച്ച് എൻ്റെ വേർപ്പ് കൊണ്ടുണ്ടാക്കിയ പണം മതി എൻ്റെ അച്ഛനമ്മമാർക്ക് ഞാൻ കൊടുക്കാൻ. അല്ലെങ്കിൽ നാളെ പിറ്റേന്ന് നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് പിന്നീട് എനിക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എൻ്റെ അധ്വാനത്തിൽ കിട്ടിയ കാശ് മാത്രം എൻ്റെ അച്ഛനമ്മമാർക്ക് കൊടുത്താൽ മതി, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ നയന. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ അഭിമാനിയാണ്, അതുകൊണ്ട് അവളുടെ ആഗ്രഹം എന്താണോ അത് തന്നെ അവൾ ചെയ്യട്ടെ എന്ന് പറയും. അങ്ങനെ നയനയാവട്ടെ മുത്തശ്ശൻ്റെ പിന്തുണ അനുസരിച്ച് നയനയാവട്ടെ ഒത്തിരിയധികം ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൂടെ നയനയാവട്ടെ ഒത്തിരിയധികം പണം സമ്പാദിക്കുന്നുണ്ടെന്ന് മാത്രമല്ല തൻ്റെ വീട്ടിൻ്റെ കടബാധ്യത എല്ലാം തീർത്തു കൊടുത്തതിൻ്റെ ആ ഒരു വീട് തിരിച്ചു പിടിക്കുന്നൊക്കെയുണ്ട്. എന്നാൽ നയനക്കാവട്ടെ ഇതിനെ ചൊല്ലി ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പോവേണ്ടി വരുന്നതിനെ തുടർന്ന് ദേവേനയാവട്ടെ വീണ്ടും വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അന്നേരം തന്നെ ദേവേനയുടെ വിലക്കെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ നയനയാവട്ടെ തൻ്റെ ആ ഒരു പഴയ സ്റ്റോറൂമിൽ ഇരുന്നിട്ടായിരിക്കട്ടോ പിന്നീട് തൻ്റെ ഡിസൈനെല്ലാം വരച്ച് തീർക്കുന്നത്. എന്നാൽ നയനയാവട്ടെ താൻ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ ആരോടും പറയാതെ തൻ്റെ മനസ്സിലൊരുക്കി ഇങ്ങനെ കഴിയാൻ കേട്ടോ. ആദർശേട്ടനോട് പറഞ്ഞാൽ എന്തായാലും ആദർശേട്ടനത് സോൾവ് ചെയ്യെങ്കിൽ പോലും അതിനെ ചൊല്ലി ദേവേന വീണ്ടും പ്രശ്നമുണ്ടാക്കും. താൻ എൻ്റെ മകൻ്റെ സ്വഭാവത്തെപ്പറ്റി ചൂഷണം ചെയ്യുകയാണ്, എപ്പോഴും അവളെ മുതലെടുക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നയനെ ഇങ്ങനെ കുത്തി നോവിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളും നയനെ ആരോടും തന്നെ പറയുന്നില്ല. അങ്ങനെ ഓരോ ദിവസവും മൂണും ഉറക്കം ഒഴിച്ചുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നയനയാവട്ടെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നയനയാവട്ടെ സദാസമയം ആ ഒരു സ്റ്റോറൂമിലിരുന്ന് ഇങ്ങനെ ഡിസൈൻ വരച്ചത് കൊണ്ട് തന്നെ ആദർശിൻ്റെ അടുത്തേക്ക് വരാനോ ആദർശിനോട് സംസാരിക്കാനോ ആദർശുമായി സമയം പങ്കിടാനൊന്നും തന്നെ സമയം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യ നയനെ തന്നിൽ നിന്ന് അകലുന്നുണ്ടോ എന്നൊരു ചിന്തയിൽ വളരെയധികം വിഷമത്തിലായിരിക്കട്ടോ ആദർശ്. അങ്ങനെ ഒരു ദിവസം ആദർശിൻ്റെ റൂമിലേക്ക് നയന വരുന്ന സമയത്ത് തന്നെ ആദർശ് പറയുന്നൊരു, നയന നീ പഴയതുപോലെ എന്നോടിപ്പോൾ സംസാരിക്കുന്നൊന്നുമില്ലല്ലോ, എന്താണോ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കും. അപ്പോഴേ നയന പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, എനിക്കിവിടെ ഇത്തിരി അധികം ജോലികളുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറയും. ഇതേ സമയത്ത് തന്നെ ആദർശ് വന്നിങ്ങനെ നയനോട് പറയുന്നുണ്ട്, നയന നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് എനിക്ക് നിന്നെ ഒത്തിരിയധികം മിസ് ചെയ്യുന്നു, മറ്റേത് നീ എപ്പോഴും ഈ ഒരു റൂമിൽ തന്നെ ആയിരിക്കുമല്ലോ, വഴക്ക് പിടിച്ചും തല്ലി പിടിച്ചും അല്ലെങ്കിൽ സ്നേഹത്തോടെയാണെങ്കിലും നമ്മൾ എപ്പോഴും ഇവിടെ ആയിരുന്നല്ലോ, ഇപ്പം നീ എന്നിൽ നിന്ന് ഒരുപാട് അകലുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. നയന എനിക്ക് നിന്നെ ഒത്തിരിയധികം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു പോവുകയാണ് കേട്ടോ ആദർശ്. ആ സമയത്ത് തന്നെ നയന പറയുന്നുണ്ട്, വേണ്ട, നിങ്ങളൊരിക്കലും എന്നെ ഇഷ്ടപ്പെടേണ്ട, നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറയുന്നതെല്ലാം പല തവണയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്,
നിങ്ങളുടെ അമ്മയുടെ ജീവിതത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഞാനാണെന്ന്, അമ്മയുടെ മരുമകളാണെന്ന്. അതുകൊണ്ട് ഒരിക്കലും എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അമ്മക്ക് ഒരിക്കലും എന്നെ മരുമകളായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടായിക്കോട്ടെ. ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തടസ്സത്തിനും വരുന്നില്ല. ഇപ്പോൾ എൻ്റെ മുന്നിലെ ഏറ്റവും വലിയ കടമ എന്നത് പറയുന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷിക്കണം. അവരെ രക്ഷിക്കൽ എൻ്റെ കടമയാണ്. അതുകൊണ്ട് അവരെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു ഡിസൈനും വരച്ചുകൊണ്ടാണെങ്കിലും ഈ വീട്ടിലിങ്ങനെ നിന്ന് പോകുന്നത്. അതിനുശേഷം അവരുടെ കഥബാധ്യതയെല്ലാം തിരിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ആലോചിക്കാം. എന്നാൽ ആദർശ് നായനോട് ഇഷ്ടം തുറന്ന് പറഞ്ഞെങ്കിൽ പോലും നായനെ ആവട്ടെ അത് നിരസിച്ചതുകൊണ്ട് ആദർശനാവട്ടെ ഭയങ്കര അങ്ങ് വിഷമമാണ്. ഇത്ര കാലം ആദർശിൻ്റെ റൂമിൽ താഴെ ബെഡിട്ടിട്ടാണെങ്കിലും നായനെ താഴെ തന്നെയല്ലോ ഒരുമിച്ച് തന്നെയാണല്ലോ കിടക്കാറുള്ളത്. എന്നാൽ കിടക്കാൻ വരുന്ന സമയത്ത് എന്നും ചെറിയ ചെറിയ കുസൃതികളും വഴക്കുകളായിട്ട് അവരൊരുപാട് സമയം അങ്ങനെ തള്ളി നീക്കുമായിരുന്നു. എന്നാൽ ഇപ്പം നായനക്കാവട്ടെ ഒത്തിരിയധികം ഓർഡറുണ്ട്, ഒത്തിരിയധികം വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ റൂമിലല്ലോ പിന്നീട് നായന കിടക്കുന്നത്. ആ രാത്രി ഒട്ടേറെ വൈകിട്ടായിരിക്കും നായന കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറൂമിൽ തന്നെയായിരിക്കട്ടെ നായന കിടന്നുറങ്ങുന്നത്. അങ്ങനെ പയ്യെ പയ്യെ ആദർശിൻ്റെ റൂമിലുള്ള കിടത്തമെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ പിന്നീട് അങ്ങനെ സ്ഥിരമായിട്ട് നയനാവട്ടെ ആ ഒരു സ്റ്റോർ റൂമിലായിരിക്കട്ടെ ഒരുപാട് വർക്കൊക്കെ ചെയ്തതിന് ശേഷം കിടന്നിറങ്ങുന്നത്. താൻ കാരണം ആദർശേൻ്റെ ഉറക്കം ഒരിക്കലും പോവരുത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ നയനെ സ്റ്റോർ റൂമിൽ വന്ന് കിടന്നുറങ്ങുന്നത്. എന്നാൽ മാനസികമായി ആദർശനാവട്ടെ അത് ഭയങ്കര അങ്ങ് സങ്കടാവുമെന്ന് മാത്രമല്ല, ആദർശ് എന്തോ ഒരു ഒറ്റപ്പെട്ടൊരു ഫീല് തന്നെയായിരിക്കും ആദർശിന്. ആദർശനാവട്ടെ നയനെ തൻ്റെ അടുത്തില്ലാതെ ആ ഒരു റൂമിൽ കിടക്കാൻ പോലും പറ്റാത്ത അങ്ങനൊരവസ്ഥയിലായിട്ടുണ്ടാവും. അങ്ങനെ ആദർശനാവട്ടെ അന്ന് രാത്രി ഒട്ടും തന്നെ ഉറക്കം വരാതെ ആദർശാവട്ടെ നേരെ സ്റ്റോർ റൂമിൽ പോയിട്ട് നായനോട് പറയുന്നുണ്ട്, നായന നീ എന്താ ഈ റൂമിൽ വന്ന് കിടക്കുന്നത്, നീ വാ നമുക്ക് നമ്മുടെ റൂമിൽ പോയി കിടക്കാമെന്നൊക്കെ പറയും. അന്നേരം തന്നെ നായന പറയുന്നത്, ഞാൻ കാരണം ഒരിക്കലും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല. ഇനി ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അതിനുമെതിരൊരു ചോദ്യം ഉണ്ടാവും. അതെന്തായാലും വേണ്ട, ഞാനാവുമ്പോൾ ആർക്കും ഒരു ശല്യമില്ലാതെ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ റൂമിൽ തന്നെ കിടന്നുറങ്ങിക്കോളാം എന്നൊക്കെ പറയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, നായന നീ ചെയ്യുന്നത് എന്തായാലും ശരിയല്ല, നീ എന്തായാലും നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരുമിച്ച് കിടന്നാൽ മതി എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ. അന്നേരം തന്നെ നായന പറയുന്നുണ്ട്, മുത്തശ്ശ ഇത്ര കാലമായിട്ട് മുത്തശ്ശൻ ഞാൻ ഒരിക്കൽ പോലും എതിർത്തിട്ടില്ല, പക്ഷേ ഈ ഒരു ഓർഡർ ഇത്ര ദിവസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഒത്തിരി വൈകിട്ടായിരിക്കും ഞാൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ തന്നെ കിടന്നേ പറ്റുള്ളൂ. രാത്രി ഞാൻ കാരണം മറ്റുള്ളവരുടെ കൂടെ ഉറക്കം പോയി കഴിഞ്ഞാൽ അത് എനിക്കും ഒരു ബുദ്ധിമുട്ടല്ലേ. പ്രത്യേകിച്ച് ഒത്തിരിയധികം വൈകി കിടക്കുമ്പോൾ ആദർശേട്ടനൊരു അസുഖമുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്നിങ്ങനെ തീർത്തും പറയട്ടെ നായന. അന്നേരം തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ, നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതുപോലെ നീ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനവിടെ നിന്ന് പോവും. എന്നാൽ ആദർശനാവട്ടെ അത് വീണ്ടും ഒരു സങ്കടമായി പോവാണ് കേട്ടോ. നായനെ ഇല്ലാതെ ഓരോ ദിവസവും തൻ്റെ റൂമിലിങ്ങനെ ഒഴിച്ചു നീക്കി തള്ളി തള്ളി പോവാണ് കേട്ടോ ആദർശ്. നായനയുടെ ആ ഒരു മിസ്സിങ് വല്ലാതെ അങ്ങ് ഹേർട്ടായി പോവാണ് കേട്ടോ ആദർശിന്. തൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി ആദർശാവട്ടെ ഒത്തിരിയധികം ക്ഷമിക്കുന്നുണ്ടെങ്കിലും ആദർശനാവട്ടെ അതൊട്ടും തന്നെ കഴിയുന്നില്ല. ഒരു പക്ഷേ താൻ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ നായന അതിനെ എങ്ങനെ എടുക്കും? എങ്ങനെയെങ്കിലും നായനയുടെ മനസ്സിൽ കയറി പറ്റണം. അവളില്ലാതെ തനിക്ക് പറ്റില്ല എന്നൊരവസ്ഥയിൽ വരുന്ന സമയത്ത് തന്നെ ആദർശാവട്ടെ മദ്യത്തിൽ അങ്ങ് ആശ്രയിക്കുകയാണ്. അങ്ങനെ ആദർശാവട്ടെ ഒത്തിരിയധികം മദ്യമെല്ലാം കഴിച്ചിട്ട് നേരെ നായനയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് കള്ളും കുടിച്ചുകൊണ്ട് ആദർശാവട്ടെ നായനയുടെ റൂമിൽ ചെന്നിട്ട് ആ ഒരു സ്റ്റോർ റൂമിൽ ചെന്ന് ഇങ്ങനെ കഥകളി മുട്ടും. ഇതേ സമയത്ത് നായനാവട്ടെ അവിടെ ഇങ്ങനെ ഡിസൈനിങ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് തൻ്റെ ആദർശേട്ടനാവട്ടെ ആകെ കുടിച്ച് ബോധം കെട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കാവും. എന്നാൽ വാതിൽ തുറന്ന ഉടനെ തന്നെ നായനയുടെ തോലിൽ അങ്ങ് ചാരി നിൽക്കുവാട്ടോ ആദർശ്. എന്നിട്ട് ആദർശ് വളരെയധികം സങ്കടത്തോടെ തന്നെ നായനയോട് പറയുന്നുണ്ട്, നായന നീ ഇല്ലാതെ ഒട്ടും എനിക്ക് കഴിയുന്നില്ലടോ. താൻ എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് തന്നോട് ഒത്തിരിയധികം വെറുപ്പുണ്ടായിരുന്നു. നിന്നെ പോലൊരു പെൺകുട്ടിയെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഞാൻ ഒത്തിരി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇപ്പം അതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നയനെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന ഒരേ ഒരു പെൺകുട്ടി അത് നീ മാത്രമാണ്. അതുകൊണ്ട് നീ വായോ നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ പോയി കിടക്കാമെന്നൊക്കെ പറഞ്ഞങ്ങനെ സ്നേഹത്തോടെ വിളിക്കാട്ടോ ആദർശ്. എന്നാൽ ആദർശിൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നായനക്കാവട്ടെ ഒത്തിരിയധികം സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് കുടിച്ച് ബോധമില്ല നായനയുടെ മടിയിൽ കിടന്നിട്ടായിരിക്കട്ടോ പിന്നീട് ആദർശ് അങ്ങ് കിടക്കുന്നത്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ആദർശാവട്ടെ നായനയുടെ മടിയിൽ കിടന്ന് ആ ഒരു സ്റ്റോർ റൂമിലായിട്ടോ കിടന്നിറങ്ങിയിട്ടുണ്ടാവുക. എന്നിട്ട് പിറ്റേ ദിവസം ആദർശനാവട്ടെ നായനയുടെ മുഖത്ത് നോക്കാൻ പോലും ചമ്മലാണ്. എന്നാലും നായന എങ്ങോട്ടേക്ക് പോയാലും പിന്നാലെ തന്നെ ആദർശുണ്ടാവും. നായനയുള്ള ഭാഗത്തെല്ലാം ആദർശ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതെല്ലാം കാണുന്ന സമയത്ത് നവ്യക്കാവട്ടെ അതൊട്ടും തന്നെ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നവ്യ ആവട്ടെ അബിയുടെ പിന്നാലെ നടന്നിട്ട് പോലും അബി തന്നോട് സംസാരിക്കാനോ കൂടെ ഇരിക്കാനോ ഒന്നും തന്നെ തയ്യാറാവുന്നില്ല. താൻ എന്തായാലും ഒറ്റപ്പെട്ടു പോയി. അബിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ വേണ്ട. അതുകൊണ്ട് ഇനിയും തനിക്ക് സ്നേഹമായിട്ടുള്ളൊരു ജീവിതം തിരിച്ചു കിട്ടണമെങ്കിൽ ആദർശനെ തിരിച്ചു പിടിക്കാമെന്നൊക്കെ തീരുമാനിക്കാൻ കേട്ടോ നവ്യ. ഒരിക്കലും അബിക്കും തനിക്കും ഇടയിൽ നല്ലൊരു സ്നേഹമായ ജീവിതം ഉണ്ടായിട്ടില്ല എന്ന കാര്യമെല്ലാം മനസ്സിലാക്കിയ നവ്യ ആവട്ടെ പിന്നീട് അങ്ങനെ ആദർശനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും.
ആദർശനാവട്ടെ ഒത്തിരിയധികം പ്രണയമാണല്ലോ നയനയോട്. എന്നാൽ നയനയാവട്ടെ അത് നിരസിച്ച് കളിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയം തനിക്ക് തിരിച്ചു പിടിക്കണമെന്നൊരു വാശിയിലായിരിക്കട്ടെ നവ്യ പിന്നീട് ആദർശനോട് പെരുമാറുന്നത്. അഭി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നുണയായിരുന്നു എന്ന് സത്യമെല്ലാം നവ്യ മനസ്സിലാക്കുന്നുണ്ട്. ആദർശിൻ്റെ വാക്കിന് മാത്രമേ ഇവിടെ ഒരു വാല്യുള്ളൂ. എങ്ങനെ താൻ ആദർശേട്ടനെ കൈക്കലാക്കും, എങ്ങനെ ആദർശേട്ടനെ കീഴ്പ്പെടുത്തും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നയന ഇല്ലാത്ത സമയത്ത് നവ്യ അവിടെ ആദർശിൻ്റെ ബെഡ്റൂമിലേക്ക് പോയിട്ട് ആ ഒരു ജനലിൻ്റെ അവിടെ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ മദ്യത്തിൻ്റെ മയക്കത്തിലാവട്ടെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന നവ്യയെ കാണുന്ന സമയത്ത് അത് നയനയാണെന്ന് തോന്നിപ്പോവും. അങ്ങനെ ആദർശ് ആവട്ടെ തൻ്റെ ബെഡ്റൂമിലേക്ക് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ജനലിൻ്റെ അവിടെ നിൽക്കുന്ന നോക്കി നിൽക്കുന്ന നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് നയനയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആദർശ് മുഖത്തേക്ക് പോലും നോക്കാതെ പറയുന്നുണ്ട്, നയന എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു നയന. നീ ഇല്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നിങ്ങനെ വാ തോരാത്ത ഓരോ സ്നേഹാദരമായ വാക്കുകളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നയനയാവട്ടെ തൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നതായിട്ടാണ് ആദർശ് കാണുന്നത്. എന്നാൽ പെട്ടെന്ന് നയനെ അവിടെ കണ്ട ഉടനെ തന്നെ ആദർശ് ആകെ അങ്ങ് ഞെട്ടിപ്പോവാണെന്ന് മാത്രമല്ല നയന പോലും ഷോക്കായി പോവാണ്. നയന ആദർശിനെ വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിക്കണം കേട്ടോ. ഇപ്പോഴും ആദർശേട്ടൻ്റെ മനസ്സിൽ നവ്യജിയാണ് എന്നാണ് കേട്ടോ നയന വിചാരിക്കുന്നത്. ഇപ്പോഴും നവ്യജിയോടാണ് ആദർശിൻ്റെ സ്നേഹം എന്നൊക്കെയാണ് കേട്ടോ നയനക്ക് തോന്നിപ്പോകുന്നത്. എന്നാൽ നയനക്കാവട്ടെ ഇതൊട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നവ്യ ആവട്ടെ പെട്ടെന്നിനെ ഓടിപ്പോയിട്ട് തൻ്റെ പെട്ടിയും ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോഴേക്കും ആദർശ് ആവട്ടെ നയനയുടെ കാല് പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കെഞ്ചി പറയുന്നുണ്ട്, പോളെ എനിക്ക് തെറ്റുപറ്റി, ഞാൻ നീയാണെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഒരിക്കലും നവ്യ നമ്മുടെ ബെഡ്റൂമിലേക്ക് വരാറില്ലല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും നയന പറയുന്നത് നിങ്ങൾ എന്നോട് ഒരക്ഷരം പോലും മിണ്ടി പോവരുത്. ആദർശ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നവ്യ ആവട്ടെ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ നയനയാവട്ടെ തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് ഇഷ്ടം പറഞ്ഞിരിക്കുന്നു, അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നയനയാവട്ടെ അവിടെ നിന്നും പെട്ടിയെടുത്ത് പോകുന്ന സമയത്ത് തന്നെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട്, നയന നീ എന്നോട് ക്ഷമിക്കണം, നീയാണെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ നയനയുടെ മുന്നിൽ വെച്ച് തന്നെ നവ്യയോട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്, സോറി ഞാൻ നയനയാണെന്ന് വിചാരിച്ചിട്ടാണ് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയും. പക്ഷേ നവ്യയുടെ മനസ്സിലാണെങ്കിലും നവ്യ ഒത്തിരിയധികം ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ് തൻ്റെ ആദർശേട്ടൻ തന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നവ്യക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ നയനയാവട്ടെ അനന്തപുരി വിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും തൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. കാരണം ഈ ഒരു സത്യം ഒരിക്കലും തൻ്റെ അച്ഛനും അമ്മയും അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നയന നേരെ പോകുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കായിരിക്കും. അങ്ങനെ ആദർശനാവട്ടെ നയന തൻ്റെ അടുത്ത് നിന്നും ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഭയങ്കര കുറ്റബോധം തോന്നുകയാണ്. എന്നിട്ട് നയന എവിടെയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നയനയെ കാണാൻ വേണ്ടിയിട്ട് ഒരു പൂവുമായിട്ട് ഹോസ്റ്റലിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം ആദർശാവട്ടെ വളരെയധികം സ്നേഹത്തോടെ തന്നെ നയനയോട് പറയുന്നുണ്ട്, നയന എനിക്ക് നിന്നെ ഒത്തിരിയധികം ഇഷ്ടമാണ്. എന്നിട്ട് നയനയുടെ അങ്ങനെ കാല് പിടിച്ച് കെഞ്ചി പറയുന്നത് പോലെ പറയുന്നുണ്ട്, നീ എന്നെ വിട്ടുപോവരുത് നയന, വിവാഹ സമയത്ത് എനിക്ക് നിന്നെ ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു, ഒരിക്കലും എനിക്ക് നിന്നെ അംഗീകരിക്കാനും കഴിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരിക്കലും എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല നയന, ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ കാണാതിരിക്കാനും കഴിയില്ല, എൻ്റെ പ്രണയം ഒരിക്കലും നീ നിരസിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ അന്ന് ഞാൻ പ്രണയം തുറന്നു പറഞ്ഞത് അത് നിൻ്റെ നവ്യ ചേച്ചിയാണെന്ന് കരുതിയിട്ടില്ല, നമ്മുടെ ബെഡ്റൂമിലെ, അപ്പം നീയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയും. എന്താണെങ്കിലും നയനെ ഒരിക്കലും നീ എൻ്റെ പ്രണയം നിരസിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ ആദർശ് കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് തന്നെ നയനക്കാവട്ടെ അതൊട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയുന്നില്ല. അങ്ങനെ ആദർശ് നീട്ടിത്തരുന്ന ആ ഒരു പൂവും വാങ്ങിച്ച് പരിസര ബോധം പോലും ഇല്ലാതെ നയനയാവട്ടെ ആദർശിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ തൻ്റെ നയനെ തന്നെ ഇങ്ങനെ സ്നേഹത്തോടെ തന്നെ വാരി പുണരുന്നു കണ്ടിട്ട് ആദർശനാവട്ടെ ഭയങ്കര അങ്ങ് സന്തോഷമായിട്ട് ആദർശ് പോലും ഇങ്ങനെ കരഞ്ഞു പോവാണ് കേട്ടോ. പിന്നീട് അങ്ങനെ ആദർശ് നയനെയും വളരെയധികം പ്രണയാർദ്രമായ ജീവിതം അനന്തപുരിയിൽ നയിക്കുന്ന സമയത്ത് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നവ്യാവട്ടെ അതിൻ്റെ ഇടയിൽ ഇടങ്കോലായിട്ട് നടക്കുന്നുണ്ട്. ഓരോ നിമിഷവും ആദർശ് നയനെയും ഒരുമിച്ചിരിക്കുന്ന സമയത്തൊന്നും നവ്യക്കാവട്ടെ അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും തൻ്റെ ആദർശേട്ടനെ തിരിച്ചു പിടിക്കണമെന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കും കേട്ടോ പിന്നീട് അങ്ങോട്ടേക്ക് നവ്യക്ക്. ആദർശനെയും നയനെയും തമ്മിൽ തെറ്റിക്കാനും നയനെ അവിടെ നിന്നും അടിച്ചു പുറത്താക്കാനും വേണ്ടിയിട്ട് ഒരുപാട് തന്ത്രങ്ങളൊക്കെ മെനയുന്നിട്ട് നവ്യ ജലജയായിരിക്കും എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്. എന്നാൽ ഇവർ ഓരോ കാര്യങ്ങളും പദ്ധതികളൊക്കെ നെയ്ത് കൂട്ടുമ്പോഴും ആദർശ് നയനയാവട്ടെ ഓരോ ദിവസവും വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.